ഓഗസ്റ്റ് 30-ാം തീയതിയാണ് ഏഷ്യ കപ്പ് ആരംഭിക്കുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യൻ ടീമിനെ ഓഗസ്റ്റ് 20-ാം തീയതി ഇന്നാണ് പ്രഖ്യാപിക്കുക എന്നുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ടീം അംഗങ്ങൾ ആരെല്ലാമാണ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തതയില്ല. എന്നാൽ ചില താരങ്ങളെ ഉൾപ്പെടുത്താനും ചില താരങ്ങൾക്ക് പുറത്തിരിക്കാനുമാണ് സാധ്യത എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. ആതിഥേയത്വം വഹിക്കുന്ന പാകിസ്ഥാനിലും ശ്രീലങ്കയിലുമായിട്ടാണ് ഏഷ്യ കപ്പ് ഇത്തവണ നടക്കുക. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു 17-അംഗ സ്ക്വാഡിനെ ആയിരിക്കും ഇന്ത്യ ഇന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അജിത് കാക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ആയിരിക്കും ടീം അംഗങ്ങളെ പ്രഖ്യാപിക്കുക. ഇതിനകത്ത് രോഹിത് ശർമ്മയും പങ്കെടുക്കുമെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ അതുപോലെ തന്നെ പരിക്ക് മാറി വന്ന ജസ്പ്രീത് ബുംറയും പ്രസ്തീപ് കൃഷ്ണയും ടീമിലുണ്ടാകും. അതുപോലെ തന്നെ കെ ആർ രാഹുലിൻ്റെ കാര്യത്തിലും ശ്രേയസ് അയ്യറിൻ്റെ കാര്യത്തിലും ഇപ്പോൾ തീരുമാനം എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ടീം പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ അത് അറിയാൻ സാധിക്കൂ. അതുപോലെ സഞ്ജു സാംസൻ്റെ കാര്യത്തിലും വലിയ ഉറപ്പില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിനും അവസരം കിട്ടുമോ എന്നുള്ളതിൽ വലിയ പ്രതീക്ഷയില്ല. അപ്പോൾ ഇന്ത്യൻ ടീമിനെ ഏഷ്യ കപ്പിന് വേണ്ടിയുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ഓഗസ്റ്റ് 30-ാം തീയതിയാണ് ഏഷ്യ കപ്പ്. അപ്പോൾ ഇതുപോലത്തെ ഡെയിലി അപ്ഡേറ്റ്സ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തോട്ടേക്ക് കാണാം. ബൈ.